Hello friends, welcome to Nidha's Kitchen. Innathu recipe chicken masala macaroni aanu. Valare pettana ane ready aakki edukkan pattuna chicken masala macaroni kazhikkan aayite nalla taste aanu. Idu namukku breakfast item, lunch item, dinner item okke serve cheyyam. Video ku povunnathinu munpu ende channel aadyamayi kaanuna pudhiya kootukarundengil please onnu subscribe cheythu support cheyyane. ആദ്യം നമുക്ക് മാക്രോണി വേവിച്ചെടുക്കാനുള്ള വെള്ളം തിളപ്പിച്ചെടുക്കാം. വെള്ളം തിളച്ചു തുടങ്ങുന്ന സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. വെള്ളത്തിൽ കുറച്ചധികം ഉപ്പ് മുന്നിട്ട് നിൽക്കണം കേട്ടോ. എന്നാലാണ് മാക്രോണിയിലൊക്കെ ഉപ്പ് പിടിച്ചിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് ഒരല്പം ഓയിൽ കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇത് തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാനിവിടെ 400 ഗ്രാമിൻ്റെ ഒരു പേക്ക് മാക്രോണിയാണ് എടുത്തിട്ടുള്ളത്. ഇത് വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഒരു 8-9 മിനിറ്റ് സമയം ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. അപ്പോഴത്തേക്കും മാക്രോണിയൊക്കെ നന്നായിട്ട് കുക്കായി കിട്ടും. മാക്രോണി വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കതിലേക്ക് വേണ്ട ചിക്കൻ്റെ മസാല റെഡിയാക്കി എടുക്കാം. അതിനു വേണ്ടിയിട്ട് ഞാനൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ ഒരു റെസിപ്പി വെളിച്ചെണ്ണയിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ. എണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വലിയ ജീരകം ചേർത്ത് കൊടുക്കുക. ജീരകൊക്കൊന്ന് പൊട്ടി തുടങ്ങുന്ന സമയത്ത് നമുക്കിതിലേക്ക് 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ ഓയിലിലേക്ക് ആദ്യം തന്നെ വലിയ ജീരകവും കറിവേപ്പിലൊക്കെ ഇട്ട് മൂപ്പിച്ചെടുക്കുന്ന സമയത്ത് നല്ലൊരു സ്മെല്ല് ഉണ്ടാവും കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 2 ചെറിയ സവാള സ്ലൈസ് ചെയ്തെടുത്തിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇത് അധികം എരിവില്ലാത്ത പച്ചമുളകാണ്. നല്ല എരിവുള്ളതാണെന്നുണ്ടെങ്കിൽ ഒരു 2 എണ്ണമൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നീട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. എപ്പോഴും പറയുന്ന പോലെ തന്നെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുറച്ചധികം സമയമെടുത്ത് തന്നെ ഉള്ളിയൊക്കെ വഴറ്റിയെടുക്കാൻ ശ്രമിക്കുക. അപ്പോഴാണ് നമ്മൾ മസാലക്കൊക്കെ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. ഇപ്പം നമ്മുടെ സവാളയൊക്കെ നന്നായി വഴണ്ടി വന്നിട്ടുണ്ട്. വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ എണ്ണയിൽ കടന്ന് മൂത്തതിൻ്റെ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് വേണ്ട മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഈ പൊടികളുടെ ഒക്കെ ഒരു പച്ചമണം മാറുന്നിടം വരെ 1 മിനിറ്റ് സമയം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ മസാലപ്പൊടികളൊക്കെ എണ്ണയിൽ കിടന്നിട്ട് മൂത്ത് നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് നന്നായി പഴുത്തിട്ടുള്ള ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്നുകൂടെ വഴറ്റി കൊടുത്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് ഈ തക്കാളിനെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തൊടിഞ്ഞ് മസാലയോട് ചേർന്ന് വന്നിട്ടുണ്ട്.
ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കന് ചേർത്ത് കൊടുക്കുക. ഞാനിതിലേക്കൊരു 3/4 കിലോ ചിക്കൻ ഇതുപോലെ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നന്നായിട്ടൊന്നുകൂടെ മിക്സാക്കി കൊടുക്കുക. ചിക്കൻ്റെ എല്ലാ ഭാഗത്തും മസാല എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 1-2 മിനിറ്റ് സമയം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോഴാണ് ചിക്കനിലേക്ക് നന്നായിട്ട് മസാല പിടിച്ച് കിട്ടുക. ഇനി ഇതിലേക്ക് 1/2 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഒന്നുകൂടെ മിക്സാക്കി കൊടുത്ത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ചിക്കനെ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഒരു 10 മിനിറ്റ് സമയം കൊണ്ടൊക്കെ നന്നായിട്ട് കുക്കായി കിട്ടും. ചിക്കൻ മസാല റെഡിയാക്കി എടുത്ത സമയമുണ്ട്. നമ്മുടെ മാക്രോണിയൊക്കെ ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സ്ട്രൈനറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വാർത്തെടുക്കാം. സ്ട്രൈനറിലൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലൂടെ കുറച്ച് തണുത്ത വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് തമ്മിൽ ഒട്ടിപ്പിടിക്കില്ല. ഇപ്പം നമ്മുടെ ചിക്കനൊക്കെ കുക്കായി വന്നിട്ടുണ്ട്. ഇതുപോലെ കുറച്ച് ഗ്രേവിയോടുകൂടെ വേണം മസാല റെഡിയാക്കി എടുക്കാനായിട്ട്. എങ്കിലേ നമ്മളെ മക്രോണിയിലൊക്കെ നന്നായിട്ട് മസാല പിടിച്ചിട്ടുള്ളൂ. ഇനി ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ കസൂരിമേത്തി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് ഇത് ചേർത്ത് കൊടുക്കാം. മുമ്പ് ഞാൻ കോളിഫ്ലവർ മസാലയുടെ റെസിപ്പി ഇട്ട സമയത്ത് കസൂരിമേത്തി എന്താന്ന് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഉലുവയുടെ ഇലയാണ് കേട്ടോ കസൂരിമേത്തി. ഇനി നമ്മൾ വേവിച്ച് ഊറ്റി വെച്ചിട്ടുള്ള മക്രോണി നമുക്ക് ഈ ഒരു മസാലയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ എൻ്റെ കുക്കിംഗ് വീഡിയോസ് കാണുന്ന 1-2 ആളുകൾ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് നീ നല്ല സ്പൈസി ആയിട്ടാണോ റെഡിയാക്കി എടുക്കാറുള്ളത് എന്നുള്ളത്. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ. അതിന് എരിവില്ല എന്നുള്ളത് അറിയാലോ. അത് നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുന്നതാണ്. മക്രോണിനെ മസാല ആയിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ചിക്കൻ മസാലയും മക്രോണിയും കൂടെ നന്നായിട്ട് ഒന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരടുപ്പിൽ മക്രോണി വേവിച്ചെടുക്കുന്ന സമയത്ത് മറ്റൊരടുപ്പിൽ മസാല റെഡിയാക്കി എടുക്കാനെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇനി മക്രോണ ഒക്കെ റെഡിയാക്കി എടുക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റായിട്ട് അറിയിക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇൻഷാ അള്ളാ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ. താങ്ക് യു.